കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത. കർഷകർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിലൂടെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യമിടുന്നത് എന്ന് കുറ്റ്യാടി നിയോജക മണ്ഡലം MLA ഫാറക്കൽ അബ്ദുള്ള. വേളം രേരോത്ത് മുക്കിലെ പുത്തലത്ത പാത്വേയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെക്കാലത്തെ ഞാൻ MLA ആയി വന്നതിന് ശേഷം നിരന്തരമായി ഉന്നയിച്ച ഒരു വിഷയമാണ് ഈ മേഖലയിൽ. കാർഷിക മേഖലയാണ് നമ്മുടെ വെള്ളം പഞ്ചായത്ത് എന്നുള്ളത് മാത്രമല്ല, കുറ്റ്യാടി നിയോജക മണ്ഡലം തന്നെ കാർഷിക മേഖലയാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള വടകരയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശങ്ങളാണിതൊക്കെ. നെൽകൃഷിക്ക് ഏറ്റവും സാധ്യതയുള്ള വലിയ തോതിൽ നെൽകൃഷി നടക്കുന്ന ഒരു പ്രദേശം, അതുപോലെ തന്നെ നാളികേര കർഷകർ, വാഴ, അങ്ങനെ തുടങ്ങി കാർഷിക മേഖലയിലെ എല്ലാം ഈ ഒരു പ്രദേശത്ത് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു അനുഭവമാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ കാര്യം. ഇവിടെ ഈ പിന്നെ കൃഷിഭൂമിയിലേക്ക് കർഷകർക്ക് പോകാൻ, ഈ നെൽവയലിലേക്ക് പോകാൻ സാധ്യം അവരുടെ പിന്നെ ട്രില്ലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് അതുപോലെ കാർഷിക മേഖലയിൽ പിന്നെ കാർഷിക വൃത്തി ചെയ്യാൻ സാധ്യമാകാത്ത സാഹചര്യമാണ്. ഒരു ചമ്മൺ പാത പോലും ഇല്ലാത്ത ഒരു ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം, നിരവധി നൂറുകണക്കിന് കർഷകർക്ക് ആശ്രയമായിട്ടുള്ള ഒരു പ്രദേശം, അതിന് അവിടെയാണ് നമ്മൾ ഇത് 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി, അതാണ് നമ്മുടെ ലക്ഷ്യം, അത് വെച്ചാണ് നമ്മൾ ചെയ്തത്. മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ഇവിടെ പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതും നമ്മളുടെ ശ്രമഫലമായിട്ടാണ്. വളരെയേറെ ഒരു 2-3 വർഷം നിരന്തരമായി ഇടപെടൽ നടത്തിയിട്ടാണ് നമുക്ക് പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് VK അബ്ദുള്ള അധ്യക്ഷനായി. ബഷീർ മാണിക്കോത്ത് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് മോളി മുയ്യോട്ടുമൽ, KK അന്ത്രു, KP സലീമ, P ബഷീർ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുത്തലത്ത് പാത്വേയുടെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ULCCS ആണ്. ഞങ്ങൾ നിവേദനം കൊണ്ടുപോയ സമയത്ത് ആ നിവേദനം വളരെ ആവേശത്തോടെ വാങ്ങുകയും ഇതിന് ഞാൻ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും എന്ന് ഞങ്ങളോട് പറയുകയും അതിന് തക്കതായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഞങ്ങൾ കാൽനടയായിട്ടാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്, നെല്ല് മോർന്നിട്ട് കൊണ്ടുപോകുന്നത്, ആളുകൾ വരുന്നതും ഒക്കെ കാൽനടയായിട്ടാണ്. അതുകൊണ്ട് ഈ വയല് വരമ്പത്ത് കൂടി ചളിയിന്ന് ഊരിപോകാനുള്ള വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. അതിന് ഒരു പരിഹാരം എന്ന നിരക്കാണ് ഞങ്ങൾ MLA കണ്ടത്. ട്രാക്ടർ പോലും എത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയൂ കലയുടെ പൂർണ്ണത.